ഒന്നിനിടെ ഇത്തരം ധാരണാജനകമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, സഹാബുദ്ദീൻ ഷേഖുമായി ബന്ധപ്പെട്ട വ്യാജ ഏറ്റുമുട്ടൽ. സഹാബുദ്ദീൻ ഷേഖ് ഫേക്ക് എൻകൗണ്ടർ കേസിലാണ് അമിത്ഷായെ അന്ന് ചിദംബരം ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സഹാബുദ്ദീൻ ഷേഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ. സഹാബുദ്ദീൻ ഷേഖ് വ്യാജ ഏറ്റുമുട്ടൽ അല്ല, അങ്ങനെയുള്ള അധിക്ഷേപങ്ങളൊന്നും പാടില്ല കേട്ടോ. ഇതൊരു ചർച്ചയാണ്, ചർച്ചയിൽ അങ്ങനെ വേണ്ട പ്ലീസ്. അത് മറ്റൊരാൾക്ക് പ്രതിപക്ഷ ബഹുമാനം കൊടുത്തുകൊണ്ട് മാത്രം മതി നമുക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ജിൻഷാദിന് മറുപടി ഉണ്ടാവും. പക്ഷപാതിത്വം, അതാണ് കോൺഗ്രസിന്റെ പേരിൽ വന്നത്. ശരി, മിസ്റ്റർ സന്ദീപ് വാര്യരെ, താങ്കൾ പെണ്ണ് പിടിക്കാൻ പോയപ്പോ താങ്കൾ താങ്കളുടെ കാല് തല്ലി ഓടിച്ചത് ബി ജെ പി കാരാണെങ്കിൽ അതിന് എന്റെ മണ്ട കേറിയിട്ട് കാര്യമില്ല കേട്ടോ. മാന്യമായി സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം. അല്ല, മാന്യമായി സംസാരിക്കണം. സന്ദീപ് വാര്യർ, സന്ദീപ് വാര്യരുടെ സംസ്ഥാന പ്രസിഡന്റ് താങ്കളെ സ്പോക്സ് പേഴ്സണിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്റെ പേരിലാണെന്ന് ഈ കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. താങ്കളെ വിശ്വസിച്ച് ഒരു ബി ജെ പി കാരൻ പോലും താങ്കളെ വീട്ടിൽ കളിച്ചില്ല. ഞങ്ങൾക്കറിയാമത്, എന്നെ കൊണ്ട് അത് പറയിക്കരുത് കേട്ടോ. ഹരൺ പാണ്ഡ്യയുടെ ഞാൻ ആ വിഷയം ഇടാണ്, ഞാൻ ആ വിഷയം ഇടുന്നു. ഹരൺ പാണ്ഡ്യയുടെ പേരിൽ അന്നത്തെ ബി ജെ പിയുടെ പോലീസ്, ഗുജറാത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തവർ 8 വർഷം കഴിഞ്ഞപ്പോ വെറുതെ വിട്ടില്ല കോടതി. താങ്കൾക്കറിയില്ല അത്. ആ ഗുജറാത്തിൽ നിങ്ങൾ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഹരൺ പാണ്ഡ്യയെ കൊന്നത് മുസ്ലിം ആളുകളാണെന്ന് വരുത്തി തീർത്ത് അവിടെ കലാപം ഉണ്ടാക്കാൻ നോക്കിയത് നിങ്ങളുടെ സർക്കാർ. അതിനെ ആദ്യം മുന്നിൽ നിന്നും എതിർത്തത് ഹരൺ പാണ്ഡ്യയുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ പിതാവാണ്. താങ്കൾക്ക് അത് അറിയില്ലെങ്കിൽ പോയി വായിച്ചു പഠിക്കണോ? അല്ലാതെ സന്ദീപ് വാര്യരെ കേട്ടോ, താങ്കൾക്ക് അറിയില്ലെങ്കിൽ വായിച്ചു പഠിച്ച്. ഇനി താങ്കള് എന്റെ മണ്ടക്ക് കയറിയിട്ട് ബി ജെ പിയിൽ വല്ലതും നക്കാൻ കിട്ടുമെങ്കിൽ നക്കിക്കോ, കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. അത്തരത്തിലുള്ള സംസാരം ഒന്നും വേണ്ട ജിൻഷാദ്.